നമ്മുടെ ചെറുപ്പക്കാർ ഒത്തിരി പേര് ഒത്തിരി ഏകാന്തതയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഏകാന്തമായിട്ട് അങ്ങ് പോവുക. പ്രത്യേകിച്ച് നമുക്ക് ഈ മൊബൈൽ ഫോണും ഈ ഇന്റർനെറ്റും എല്ലാം കൂടെ വന്നേ പിന്നെ ഇപ്പം അങ്ങനെ കൂട്ടൊന്നും വേണ്ട അല്ലേ. പണ്ടൊക്കെ വീടുകളിൽ പിള്ളേരെല്ലാം എപ്പോഴും കളിക്കുക, ഒത്തിരി പിള്ളേരുമുണ്ട്, എല്ലാം കളിയാ വീടിന് പുറത്താ, അമ്മ ഇങ്ങനെ വടിയായിട്ട് പുറകെയാണ്, എടാ അകത്ത് കയറടാ വെള്ളം പഠിക്കടാ. ഇപ്പം അങ്ങനെയല്ല, പിള്ളേരകത്ത് തന്നെയാണ്, അവൻ പുറത്തിറങ്ങുന്നില്ല. അവൻ്റെ പറഞ്ഞ് പിന്നാലെ നടക്കുക, മോനെ നീ അയലോക്കത്ത് പോയി ആ പിള്ളേരോട് ഇച്ചിരി വർത്തമാനം പറഞ്ഞിട്ട് വാടാ. ഇവനും വർത്തമാനം പറയണമെന്ന് അറിയത്തില്ല, എന്നാ വർത്തമാനം പറയണമെന്ന് അവൻ ചോദിക്കുന്നത്, എന്നാ വിഷയാ പറയുന്നത് അവനറിയില്ല. കാരണം കുഞ്ഞുങ്ങള് പരസ്പരം കാണുന്നില്ല, വർത്തമാനം പറയുന്നില്ല. കൂടുതൽ മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളിൽ ഏറ്റവും വലിയൊരു ഗുണം അതാണ്, അവരൊരു സാമൂഹിക ജീവിതമൊക്കെ അറിയാതെ അങ്ങ് പഠിക്കും. പക്ഷേ ഇതില്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് വളരുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ സൈബർ വിധവകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. സൈബർ വിധവകൾ, അങ്ങനെ ഒരു പ്രത്യേക ഗണമുണ്ട്. സൈബർ വിധവയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, പിന്നെ എങ്ങനെയാണ് ഒരു വിധവയാകുന്നത്? അത് ഈ ഭർത്താവിൻ്റെ ഉദ്യോഗത്തിന് കിട്ടുന്നില്ല, അതാണ്. കാണാൻ എങ്ങനെയുണ്ട്? കണ്ട ഷാറൂഖാൻ്റെ ചിറ്റപ്പൻ്റെ മോനായിട്ട് വരും. നല്ല സ്മാർട്ടാണ്, സ്വഭാവം തങ്കപ്പെട്ട സ്വഭാവം. പിന്നെ പ്രശ്നം എന്നാ? പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇവന് ഐ ടി ഫീൽഡിലാണ് ജോലി, ഭാര്യയ്ക്കും അതെ, രണ്ടുപേരും ബിടെക്കുകാരാണ്. ഇവന് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ ഒരു വലിയ സിസ്റ്റം മേടിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഓണാക്കും. ആ ജീൻസും ടീ ഷർട്ടും പോലും മാറത്തില്ല, അതിൻ്റെ മുമ്പിൽ അങ്ങ് ഇരിക്കും. അപ്പോൾ അവൾ കൊണ്ടുപോയി ഒരു കാപ്പി കൊടുക്കും, അതും കുടിച്ച് അവൻ ഇതും നോക്കിക്കോണ്ട് അങ്ങ് ഇരിക്കുകയാണ്. 8 മണിയാകുമ്പോഴത്തേക്ക് അവൾ വിളിക്കും, ചേട്ടാ വാ, എന്നാത്തിനാ? ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു, കഴിക്കാം നമുക്ക്. അവൾ ഞാനിപ്പോൾ വരുന്നു, ഇപ്പോൾ വരുന്നു. 8:30 ആകുമ്പോൾ അവൾ വീണ്ടും വിളിക്കും, ചേട്ടാ ഇത് ചൂടോടെ കഴിക്കണമെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് തണുത്ത് തുടങ്ങി, അതുകൊണ്ട് പെട്ടെന്ന് വരൂ കഴിക്കാം. പറഞ്ഞു ഞാനിപ്പോൾ വരുന്നു. 9 മണിയാകുമ്പോൾ ഇത് തണുത്തു, ഇത് തണുത്ത് ചേട്ടാ, ആ തണുത്തോ, എന്നാൽ ഒരു കാര്യം ചെയ്യുക, അത് ഇങ്ങോട്ട് വന്നേക്കാം, എങ്ങോട്ടാ, കമ്പ്യൂട്ടർ ടേബിളിലോട്ട് കൊണ്ടുവച്ചേക്കാൻ. എന്നിട്ട് അവൻ ഒരു കൈ കൊണ്ട് ഇത് വാരി തിന്നുന്നു. അവൾ അതിൻ്റെ പ്രതിഷേധത്തിന് അവളുടെ വക ന്യൂഡിൽസ് കൊണ്ടുപോയി കമത്തി കളഞ്ഞിട്ട് അവൾ കിടക്കാൻ പോയി. 10 മണിയാകുമ്പോൾ പിന്നെ അവൾ വിളിക്കും, ചേട്ടാ വാ കിടക്കാനായിട്ട് വാ. ഞാനിപ്പോൾ വരുന്നു, നീ കിടന്നു. 10:30 ആകും അവൾ 1:00 വിളിക്കുന്നു, ചേട്ടാ കിടക്കുന്നില്ലേ, ഞാനിപ്പോൾ വരുന്നു. ഇവൻ രാത്രി 2 മണി വരെയാണ് അവിടെ ഈ ഇതിൻ്റെ മുമ്പിൽ അങ്ങ് ഇരിക്കുകയാണ്. ഒരു ജീവനും ഇല്ല, വീട്ടിൽ വർത്തമാനമില്ല, തമാശയില്ല, ഒന്നുമില്ല. ഈ സൈബർ അഡിക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ടോ ഇവന് ഈ കമ്പ്യൂട്ടറിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത്. അവനൊരു പ്രത്യേക ഇനം അഡിക്ഷനിൽ പെട്ടതാണ്, നോളജ് അഡിക്റ്റ്. പുതിയ പുതിയ കാര്യങ്ങൾ അവൻ അറിയണം. രാത്രി 2 മണിക്ക് അവൻ ചകഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ പുതിയ ഇനം കുഴിയാനകളെ കുറിച്ചാണ്. അതിപ്പം രാത്രി 2 മണിക്ക് വായിച്ചില്ലെങ്കിലും പിറ്റേ ദിവസം രാവിലെ അതുണ്ടല്ലോ, ഇല്ല അതും കൂടെ ഒന്ന് വായിച്ചിട്ട് കിടന്നുറങ്ങിയേക്കാന്ന് ഓർത്ത് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങി തൂങ്ങി, പകുതി അവിടെ ഉറങ്ങി പകുതി കാട്ടിലേലും ഉറങ്ങി. ഒരു രാവിലെ ഒരു 8:30 ആകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് തലേ ദിവസത്തെ കളസം തന്നെ ഒന്നുകൂടെയൊക്കെ ഒന്ന് കയറ്റിയിട്ട് പല്ലും കഷ്ടിച്ചൊന്ന് തേച്ച് ഒന്ന് ഷേവ് ചെയ്തൊക്കെ ആക്കി ഏതാണ്ട് തിന്നിട്ട് അവൻ പിന്നെ ഓഫീസിൽ പോവാ. ജീവനില്ല. ഭാര്യ അവസാനം കൗൺസിലർമാരുടെ പിന്നാലെ നടക്കുക, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് ചോദിച്ച് അതിന് അവരുടെ പുറകെ നടക്കുക. കാരണം കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല, ഇതിങ്ങനെ ഒരു ഒരു ജീവനില്ല. അപ്പോൾ അതാണ് ഈ സൈബർ വിധവകൾ, പാവങ്ങൾ. അപ്പോൾ അതായത് ജീവനില്ലാത്ത ഒരവസ്ഥയാണ് അല്ലേ. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജീവനില്ല എന്ന് പറയും, മരിച്ചവരുടെ ആത്മാക്കളാണ് അവിടെ ജീവിക്കുന്നത് മുഴുവൻ. വിഹാരിച്ചന്മാരൊക്കെ ചിലപ്പോൾ ഈ ഭവന സന്ദർശനത്തിന് ചെല്ലുമ്പോഴേ കുറേ നേരം മണിയടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വാതിൽ തുറക്കും, ആരാ? ഞാനിവിടുത്തെ വിഹാരിയാണ്. ഓ അത് ശരി. എന്നാ വന്ന ഈയിടെ? അല്ല, ഞാൻ 2 വർഷമായി ഇവിടുത്തെ വിഹാരിച്ചനാണ്. ഓ അത് ശരി. എന്നാ എന്നാ വന്നേ? അല്ല, എല്ലാവരും ഒന്ന് കാണാൻ വന്നു. ഓ കാണാൻ വന്നാണോ? അത് ശരി. ഒരു വാതിൽ തുറന്ന് അകത്ത് കയറ്റും, പിന്നെ ആ ആത്മാവിനെ കാണുകയല്ല. കുറേ നേരം കഴിയുമ്പോൾ വേറൊരു ആത്മാവ് വരും, വീണ്ടും ക്വിസ് കോമ്പറ്റീഷനാണ്, ആരാ, എന്താ, എങ്ങനെയാ അവിടെ. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ ആ ആത്മാവിനെയും കാണുകയില്ല, മൂന്നാമതൊരാൾ വരും. അതുകൂടെ കഴിയുമ്പോൾ വിചാരിച്ചും കപ്പ്യാരിച്ചനോട് പറഞ്ഞു, കപ്പ്യാരിച്ച നമുക്ക് ആ ഒപ്പീസിൻ്റെ പുസ്തകം എടുത്തു, എന്തിനാ അച്ചു, ഇവിടെ മരിച്ച ആത്മാക്കളാണ് മുഴുവൻ, ഇവിടെ ജീവനുള്ള ഒരു മനുഷ്യനില്ല. പല കുടുംബങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ഈ ജീവനുള്ള മനുഷ്യരില്ല കേട്ടോ, മരിച്ച കുറേ ആത്മാക്കൾ ജീവനില്ലാത്ത പോലെ. നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പ്രേതാലയങ്ങളിൽ എഴുന്നേറ്റ് വരുന്നു, ഒരു ജീവനും ഇല്ല.
അപ്പൊ നമ്മൾ ചിന്തിക്കണം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോട്ടമൊക്കെ കണ്ട മനുഷ്യർക്ക് എന്തെങ്കിലും സ്നേഹമൊക്കെ തോന്നുമോ? നിങ്ങളെല്ലാവരും ഇന്ന് വൈകുന്നേരം കണ്ണാടി പോയി നോക്കണം കേട്ടോ, നിങ്ങളുടെ നോട്ടം കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോന്നു? പലർക്കും പലപ്പോഴും ഈ ജീവൻ ഇല്ലാത്ത അവസ്ഥകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആത്മീയത എന്നൊക്കെ പറയുന്നത്, പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിചാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളും കുരിശെടുത്തുകൊണ്ട് കാൽവരി കയറുന്നൊന്നുമല്ല. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിലർ വർത്താനം പറയുക, ഇതിനും ചിരിക്കുക, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒക്കെ ആസ്വദിച്ച് കഴിക്കുക, പിന്നെ മക്കളെയൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് സ്നേഹിക്കുക, അവരുടെ കൂടെയൊക്കെ നടക്കുക, അവരെയൊക്കെ ഒന്ന് അക്കമ്പനി ചെയ്യുക, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ദൈവത്തിങ്കിലേക്കൊക്കെ ഒന്ന് നയിക്കുക, അവരത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് അവരെ ഒന്ന് എത്തിക്കുക. ഇതൊക്കെയാണ് ആത്മീയത, അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് വേണം, അതായത് കുറച്ചും കൂടെ ആനന്ദമുള്ള കുടുംബങ്ങൾ നമുക്ക് വേണം.